നെൽകർഷകർക്ക് പ്രോത്സാഹനം നൽകുന്നതിൻ്റെ ഭാഗമായി കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഈ വർഷത്തെ നെല്ല് സംഭരണത്തിന് തുടക്കമായി. കൊടിയത്തൂരിലെയും പരിസര പഞ്ചായത്തുകളിലെയും വയലുകളിൽ കൃഷി ചെയ്ത നെല്ലാണ് ബാങ്ക് റൊക്കം പണം നൽകി സംഭരിക്കുന്നത്. കാർഷിക രംഗത്ത് കർഷകർക്ക് പിന്തുണ നൽകി അവരെ കൃഷിയിൽ തന്നെ തുടരാൻ പ്രേരണ നൽകുന്നതിൻ്റെ ഭാഗമായാണ് കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക് നെല്ല് സംഭരണം ആരംഭിച്ചത്. ബാങ്കിൻ്റെയും മുൻ പഞ്ചായത്ത് ഭരണസമിതിയുടെയും സജീവമായ ഇടപെടലിൻ്റെ ഭാഗമായി കൊടിയത്തൂർ പഞ്ചായത്തിൽ മുഴുവൻ വയലുകളും നെൽകൃഷിയിൽ സമൃദ്ധമായിരുന്നു. പരമ്പരാഗത കർഷകർക്ക് പുറമെ ബാങ്കിന് കീഴിലെ ഫാർമേഴ്സ് ക്ലബ്ബുകളും ഉദ്യോഗസ്ഥരും പ്രവാസികളും വിദ്യാർത്ഥികളും വരെ നെൽകൃഷിയിൽ സജീവമായ കാഴ്ചയാണ് പഞ്ചായത്തിലുള്ളത്. ഇവരെല്ലാം ചേർന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിനെ വിപണി ലഭിക്കാത്തത് ഇവരെ കൃഷിയിൽ നിന്നും പിന്തിരിപ്പിക്കുമെന്ന് തിരിച്ചറിഞ്ഞാണ് 5 വർഷം മുമ്പ് തന്നെ ബാങ്ക് നേരിട്ട് മുഴുവൻ നെല്ലും സംഭരിച്ചു തുടങ്ങിയത്. നെല്ലിന് കർഷകർക്ക് റൊക്കം പണം നൽകി നെല്ല് വാങ്ങുന്നത് ഇവർക്കേറെ ആശ്വാസമാണ്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് അവരിൽ നിന്ന് മികച്ച വില കൊടുത്ത് സംഭരിച്ച് വെച്ച് ഉടനെ തന്നെ കർഷകർക്ക് ആവശ്യമായ പണം കൊടുത്ത് അതിവിടെ സംഭരിച്ച് വെച്ച് അതിൽ നിന്ന് അരി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രീതിയൊക്കെയാണ് ഞങ്ങൾ ആരംഭിച്ചു തുടങ്ങുന്നത്. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായി നമ്മൾ നെല്ല് സംഭരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വലിയൊരു സൗകര്യമാണ്. ബാങ്കിൻ്റെ ഈ വർഷത്തെ നെല്ല് സംഭരണം ചെറുവാടിയിൽ ആരംഭിച്ചു. സംഭരണത്തിൻ്റെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് ബി വസീഫ് നിർവഹിച്ചു. അൻപത് ടണ്ണോളം നെല്ല് ഇത്തവണ സംഭരിക്കുമെന്ന് വി വസീഫ് പറഞ്ഞു. കഴിഞ്ഞ തവണ 49 ടണ്ണാണ് അരി നെല്ലാണ് സംഭരിച്ചത്. അതുപോലെ 5 വർഷമായി ഇത് തുടരുന്നു. ഇത്തവണ ഈ സംഭരിച്ച നെല്ലിൽ നിന്നും ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ച നെല്ലിൽ നിന്നും ഈ നാട്ടിൽ ഗുണമേന്മയുള്ള അരി വിതരണം ചെയ്യാൻ കൊടിയത്തൂർ റൈസ് എന്ന പേരിൽ അരി നാട്ടിലെ ജനങ്ങൾക്ക് എത്തിക്കാൻ കൂടി ഞങ്ങൾ ആവശ്യമായ സംവിധാനം ഒരുക്കുന്നുണ്ട്. ചടങ്ങിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് സന്തോഷ് സെബാസ്റ്റ്യൻ, ഡയറക്ടർമാരായ മമ്മദ് കുട്ടി, എ സി നിസാർ ബാബു, ജലാൽ, ഷാജു, ഉണ്ണിക്കോയ, സെക്രട്ടറി കെ ബാബുരാജ്, സി ഹരീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.